ആനന്ദവും അഭിമാനവും. ഞാൻ എൻ്റെ ഫാമിലിയെ പരിചയപ്പെടുത്താം. എൻ്റെ വൈഫ് മരിച്ചുപോയി. അതിനുശേഷം ഞാൻ മറ്റൊരു വിവാഹം കഴിച്ചു. പാലയാട് യശോദ എന്ന് പറയുന്ന ഒരു പഴയ പിന്നണി ഗായിക, ധാരാളം പടങ്ങൾ പാടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ മൂത്ത മകൻ, രണ്ടും ആൺമക്കളാണ്. മൂത്ത ആൾ ശ്രീലാൽ കീബോർഡ് ആർട്ടിസ്റ്റാണ്, സ്കൂളിൽ ജോലിയുണ്ട്. ഇളയാൾ ഹയർ സെക്കൻഡറി ഇംഗ്ലീഷിൻ്റെ ടീച്ചറാണ്. മൂത്താളിൻ്റെ ഭാര്യ കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റാഫാണ്. ഇളയാളിൻ്റെ ഭാര്യ HDFC വർക്ക് ചെയ്യുന്നു. ഇതാണ് എൻ്റെ മൂത്ത മകൻ്റെ കുഞ്ഞ്. ഇത് എൻ്റെ ഇളയ മകൻ്റെ കുട്ടിയാണ്. ഇളയ മകൻ ശ്രീകുമാർ ആൽബത്തിലും ചാനലിലും പാടിയിട്ടുണ്ട്. ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചിട്ടുണ്ട്. കച്ചേരികൾ നടത്താറുണ്ട്. പിന്നെ ഇപ്പോൾ സ്കൂളിൽ ഹയർ സെക്കൻഡറി ഇംഗ്ലീഷിൻ്റെ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. മൂത്ത മകൻ കീബോർഡ് ആർട്ടിസ്റ്റാണ്, സ്കൂളിൽ കീബോർഡ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ നേതൃത്വത്തിൽ ഞാൻ നയിക്കുന്ന ഒരു ഗാനമേള ട്രൂപ്പുണ്ട്. അടൂർ സൂപ്പർ മെലഡി എന്നാണ് അതിൻ്റെ പേര്. എൻ്റെ മൂത്ത മകൻ അതിൽ കീബോർഡ് വായിക്കുന്നു, ഇളയ മകൻ പാടുന്നു. അതിമോഹങ്ങളൊന്നുമില്ലാതെ സാധാരണക്കാരിൽ സാധാരണക്കാരനായി അയിരൂർ സദാശിവൻ എന്ന വലിയ കലാകാരൻ ഇവിടെ ജീവിക്കുന്നു. ഈ മനുഷ്യനെ ഇപ്പോഴും നയിക്കുന്നത് സംഗീതമാണ്. അയിരൂരിന്റെ ശബ്ദത്തിനും സംഗീതത്തിനും ഇവിടെ ഇപ്പോഴും ആവശ്യക്കാരുണ്ട്. പാടി നിർത്താനല്ല, ഇനിയും ഇനിയും പാടാനാണ് ഈ മനസ്സ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഈ CD വർക്കൊക്കെ ചെയ്യുന്നുണ്ട്, ഗാനമേളയുണ്ട്, പിന്നെ ക്ലാസ്സുണ്ട്, ക്ലാസിക്കൽ സംഗീതം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കുറേ ശിഷ്യന്മാരുണ്ട്, ശിഷ്യകളും കുറേ ശിഷ്യന്മാരുമൊക്കെ ഉണ്ട്. ഒരു നല്ല ജീവിതമാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അതൊക്കെ പോരെ, എന്തിനാ കൂടുതൽ ആഗ്രഹിക്കുന്നത്? മോഹം ഇല്ല, പിന്നെന്തിനാ അതിമോഹം? മോഹങ്ങളേ ഇല്ല, പിന്നെ അതിമോഹത്തിൻ്റെ ആവശ്യം പിന്നെന്താ വരുന്നതൊന്നുമില്ല. ഞാനൊന്നും ആഗ്രഹിച്ചിരുന്നതേ അല്ല, ആഗ്രഹിക്കാതെ തന്നെ വന്നു കയറിയതാണ് എനിക്ക് ഈ അവസരങ്ങളൊക്കെ. പിന്നെ പിന്നെ ഞാൻ ആരുടെയും പുറകെ പോകണം പോകാം എന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. അതെനിക്ക് മനസ്സ് വരത്തുമില്ല, മനസ്സ് വരുന്നുമില്ല. നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഓരോന്ന് വിധിച്ചിട്ടുണ്ട്. ഈ വിധി ആർക്കും തടുക്കാനൊക്കത്തില്ല. ആ സമയമാകുമ്പം തീർച്ചയായിട്ടും ആ അവസരം അയാൾക്ക് വന്നിരിക്കും. എനിക്കുള്ളത് വേറെ ആർക്കും പോകില്ല, മറ്റൊരാൾക്കുള്ളത് എനിക്ക് വരുത്തുമില്ല. അതുകൊണ്ട് എനിക്ക് വരുന്ന അവസരം എപ്പോഴായാലും എനിക്ക് വരും. അതിനുവേണ്ടി ഞാൻ കാത്തു കിടക്കേണ്ട, കാത്ത് ആരെയും കാത്തു പോകുകയും വേണ്ട എന്നുള്ളൊരു വിശ്വാസക്കാരനാണ് ഞാൻ. ഹൃദയമാംശങ്കിൽ ഭൂപാളവുമായി. ഈ മനുഷ്യന്റെ വിരൽത്തുമ്പ് തൊട്ട് ഇപ്പോഴും നാദങ്ങൾ ചിറകടിച്ചുണരുന്നു. യൗവനം ഈ പാട്ടുകളിൽ ഇപ്പോഴും തുളുമ്പി നിറയുന്നു.